കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ ഒരു സാക്ഷിയായി നിൽപ്പാൻ ദൈവം തന്ന സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. 19 വർഷക്കാലം എയർഫോഴ്സിൽ ജോലി ചെയ്ത് റിട്ടയറായി ഇപ്പോൾ SBIയിൽ ജോലി ചെയ്യുവാൻ ദൈവം എന്നെ അനുവദിച്ചിരിക്കുന്നു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ എൻ്റെ എയർഫോഴ്സിൽ ദൈവം ചെയ്ത കുറച്ച് അനുഭവങ്ങളെ സാക്ഷീകരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സമയം അധികമില്ലാത്തതുകൊണ്ട് ഒന്നോ രണ്ടോ പറയാൻ പറ്റുള്ളൂ. പറയുകയാണെങ്കിൽ അനേകം അനുഭവങ്ങളുണ്ട്. ഒന്നാമതായി ഞാൻ ഇവിടെ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു അത്ഭുതമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എയർഫോഴ്സിൽ ജോലി, എൻ്റെ ജോലി എന്തായിരുന്നു വെച്ചാൽ ബോംബ് മിസൈൽസ് അതെല്ലാം നോക്കുന്ന ജോലിയായിരുന്നു. അപ്പോൾ എൻ്റെ മുൻപിൽ അനേകർ ജനങ്ങൾ ഞാൻ എൻ്റെ കൺമുമ്പിൽ കണ്ടിട്ടുണ്ട്, ബോംബ് പൊട്ടി മരിക്കുന്നത്, ബോംബ് പൊട്ടി ശരീരം പൊള്ളുന്നത്. എന്നാൽ എൻ്റെ ദൈവം അവിടെയെല്ലാം ദൈവം എന്നെ കാത്തു സൂക്ഷിച്ചു. നിങ്ങളെല്ലാം കഴിഞ്ഞ കുറച്ച് ദിവസം മാസങ്ങൾക്ക് മുമ്പ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അദ്ദേഹം ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ടതായി നിങ്ങൾ കേട്ടതാണ്. അതിൽ ദൈവം അപ്പോൾ എന്നോട് സംസാരിച്ചതാണ്, ഞാൻ എൻ്റെ കൃപ ഇല്ലെങ്കിൽ നിനക്ക് ഈ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല. അപ്പം ഞാൻ ദൈവത്തോട് ചോദിച്ചു, അതെന്താ ദൈവമേ, നീ ഒരു എയർക്രാഫ്റ്റ് ടെസ്റ്റ് ചെയ്യുന്ന ആളാണ്, എയർക്രാഫ്റ്റ് നോക്കുന്ന ആളാണ്, അപ്പോൾ നിനക്കറിയാമല്ലോ ഈ ഇപ്പോൾ മരിച്ചുള്ള ബിപിൻ റാവത്തിന് ഹെലികോപ്റ്റർ ടേക്ക് ഓഫ് ചെയ്യണമെങ്കിൽ നീ എത്ര പ്രാവശ്യം അത് ടെസ്റ്റ് ചെയ്യും? സാധാരണ ഞങ്ങളൊരു ഹെലികോപ്റ്റർ ടേക്ക് ഓഫ് ചെയ്യണമെങ്കിൽ 2 അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ മിഷനാണെങ്കിൽ 3 പേരാണ് അത് ടെസ്റ്റ് ചെയ്യാറ്. എന്നാൽ ഇതുപോലൊരു വലിയൊരു VIP, പ്രധാനമന്ത്രി, പ്രൈം മിനിസ്റ്റർ, അങ്ങനെ ആരെങ്കിലും ഒക്കെ, പ്രസിഡൻ്റ് ആരെങ്കിലും പോവുകയാണെങ്കിൽ മിനിമം 6 പേര് അത് ടെസ്റ്റ് ചെയ്യണം. അതുമാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ നോർമലി ഒരു ഫ്ലൈറ്റ് ഗണ്ണർ അല്ലെങ്കിൽ ഫ്ലൈറ്റ് എഞ്ചിനീയർ എന്ന് പറയും, അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അത് ടെസ്റ്റ് ചെയ്യാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ 3 പേരാണ് ഉണ്ടായിരുന്നതെന്ന്. അപ്പോൾ ദൈവം, ലോകം നമുക്ക് എത്ര സുരക്ഷ തന്നാലും ദൈവം നമ്മെ കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് ഈ ലോകത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നു അന്ന് ദൈവം എന്നോട് സംസാരിച്ചു. അതുപോലെ ഒരിക്കൽ എൻ്റെ ലാസ്റ്റ് പോസ്റ്റിങ്ങിൽ ഉള്ള ഒരു അനുഭവം നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എയർഫോഴ്സിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം ബോംബ് എയർക്രാഫ്റ്റിൽ ടെസ്റ്റ് ചെയ്യുന്ന ആളായിരുന്നു. എന്നാൽ ബോംബ് അതിൻ്റെ ലൈഫ് എക്സ്പയർ ആയി കഴിഞ്ഞാൽ അത് നിർവീര്യമാക്കുന്ന, അത് ഞാൻ ട്രെയിൻഡ് ആയിട്ടുണ്ടായിരുന്നില്ല. അവിടേക്ക് എനിക്ക് ലാസ്റ്റ് പോസ്റ്റിംഗ് കിട്ടുവാൻ ഇടയായി. അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള ഓഫീസർ ആണെങ്കിൽ അതിൽ ഏറ്റവും സമർത്ഥനായ മനുഷ്യനാണ്, എയർഫോഴ്സിലുള്ളതിൽ വെച്ച് ഏറ്റവും സമർത്ഥനായ ഓഫീസറായിരുന്നു. അതൊരു മലയാളിയായിരുന്നു. അപ്പോൾ ഞാനവിടെ ചെല്ലുമ്പോൾ എൻ്റെ നേരെയുള്ള സൂപ്പർവൈസേഴ്സ്, അവർക്കറിയാം എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അവരെല്ലാം എൻ്റെ ഓഫീസറോട് ചെന്ന് പറഞ്ഞ്, ഇവന് ഇതൊന്നും അറിയില്ല, ഇവന് എന്തിനാണ് ഇവിടെ പോസ്റ്റിംഗ് കൊണ്ടുവന്നത്, അതും ഇതും എല്ലാം പറയുമായിരുന്നു. അപ്പോൾ എപ്പോൾ ഞാൻ എൻ്റെ ഓഫീസറുടെ റൂമിൽ ചെല്ലുന്നുവോ അപ്പോൾ എല്ലാം അദ്ദേഹം എന്തെങ്കിലും ഒരു ഇത് പറഞ്ഞ് ദേഷ്യപ്പെടുമായിരുന്നു എന്നോട്. അപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ പറയും, നീ എന്തുകൊണ്ട് അവരെക്കുറിച്ചൊരു കംപ്ലയിൻ്റ് എഴുതി കൊടുക്കുന്നില്ല? അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ കംപ്ലയിൻ്റ് എഴുതി കൊടുത്തിട്ട് കാര്യമില്ല, എൻ്റെ ദൈവം പ്രവർത്തിക്കും, അതെനിക്ക് കാണണം എന്ന് പറയാനിടയായി. ഒരിക്കൽ അദ്ദേഹം എന്തോ ഒരു കമ്പ്യൂട്ടറിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിയാതെ ഇടയ്ക്ക് വെച്ച് അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടറിൽ എന്തോ സംഭവിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ PA യോട് ചോദിച്ചു, ഈ കുറവ് പരിഹരിക്കാൻ ആരെങ്കിലും ഈ നമ്മുടെ ഈ സെക്ഷനിലുണ്ടോ? അപ്പോൾ PA ഇങ്ങനെ പറഞ്ഞു, സാറേ ദീപു സാറുണ്ട്. അപ്പോൾ എടുത്ത വഴിക്ക് അദ്ദേഹം ചോദിച്ചത് ഇതാണ്, ദീപുവിനെ കൊണ്ട് ഇത് ചെയ്യുവാൻ സാധിക്കുമോ, അവനൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, സാറേ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്ത് തരാറുണ്ട്. അപ്പോൾ എന്നാ പറഞ്ഞു, എന്തായാലും അങ്ങനെ നീ പറയുന്നല്ലോ, ഒന്ന് വിളിച്ചേക്ക്. എന്നെ ചെന്നപാടെ ദേഷ്യത്തോടെയാണ് തുടങ്ങിയത്, നിനക്കിത് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ട്രൈ ചെയ്യാം. ചെന്നു, അവിടെ ചെന്ന് എന്താ എന്നെനിക്കറിയില്ല, ദൈവം അപ്പോൾ എനിക്ക് കൃപ തന്നു. കമ്പ്യൂട്ടർ കുറച്ചൊക്കെ അറിയുമെങ്കിലും അതൊരു വലിയൊരു ഡിഫക്റ്റായിരുന്നു.
അത് രണ്ട് മിനിറ്റിനുള്ളിൽ ക്ലിയർ ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചു. അവരുടെ അവിടെയും ദൈവം എന്നെ സാക്ഷിയാക്കി തീർത്തു. ആ ഒരു കാരണം കൊണ്ട് അന്ന് ദൈവം എന്നോട് സംസാരിച്ചതാണ്, രാജാക്കന്മാരുടെ ഹൃദയത്തെ ഞാനാണ് നിയന്ത്രിക്കുന്നതെന്ന്. അതിനുശേഷം എപ്പോൾ എന്ത് കമ്പ്യൂട്ടറിൻ്റെ പ്രശ്നമുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ സീറ്റിൽ ഇരുത്തിക്കൊണ്ടാണ് എന്നെ അവിടെ ചെയ്യിക്കാറ്. ഒരു എയർഫോഴ്സിൽ ഏതൊരു ഓഫീസറിൻ്റെ സീറ്റിലും അദ്ദേഹത്തിൻ്റെ താഴെ ജോലി ചെയ്യുന്ന ആർക്ക് ഇരിക്കാനുള്ള അധികാരമില്ല. ആ സീറ്റ് കാലിയാണെങ്കിലും അദ്ദേഹമല്ലാതെ വേറെ ആർക്കും ആ സീറ്റിൽ ഇരിക്കാൻ പറ്റില്ല. എന്നാൽ ആ സീറ്റിലിരുത്തി എന്നെ ജോലി ചെയ്യിപ്പിച്ചു. എന്നെക്കുറിച്ച് ആൾക്കാർ എന്ത് പറഞ്ഞുവോ, ഒരിക്കൽ അത് ഈ ഓഫീസർ എന്നെ അവിടെ ഇരുത്തിയിട്ട് പുറത്തു പോയി. അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ കയറുകയാണെങ്കിൽ സല്യൂട്ട് ചെയ്യണം ഓഫീസറെ, ഓഫീസർക്ക് മാത്രമേ സല്യൂട്ടുള്ളൂ. അപ്പോൾ ഞാൻ കസേരയിൽ നിന്ന് ജോലി ചെയ്യുകയാണ്. എന്നെക്കുറിച്ച് എന്ത് അപവാദം പറഞ്ഞ് പരത്തിയോ അവർ ഡോർ തുറന്ന് സല്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ ഞാനാണ് ഇരിക്കുന്നത്. അതാണ് ദൈവത്തിൻ്റെ കഴിവ് അത്ര വലുതാണെന്ന് അറിയുവാൻ ദൈവം എന്നെ എത്രയും സഹായിച്ചു. ഇനിയും പല അനുഭവങ്ങളുണ്ട്. സമയക്കുറവ് മൂലം ഞാൻ നിർത്തുന്നു. എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഒഴിച്ചുകൊണ്ട് ദിവസം ഇരുന്നു.